വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. മോഹൻലാലിൻ്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ്. മലയാളത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ ചിത്രമായിരുന്നു മോഹൻലാൽ പുലിമുരുകൻ. മോഹൻലാലിന്റെ നായകനായി വൈശാഖ് ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ചിത്രം 2016 റിലീസ് ചെയ്തത്. ബോളിവുഡും തമിഴിലുമെല്ലാം 100 കോടി കിലുക്കം ആഘോഷമാക്കുമ്പോഴായിരുന്നു മലയാള സിനിമയ്ക്ക് ആവേശം തീർത്ത് പുലിമുരുകൻ ബോക്സ് ഓഫീസിൽ തരംഗം തീർത്തത്. പുലിമുരുകൻ 89.40 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയത്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആകെ നേടിയത് 20.86 കോടി രൂപയായിരുന്നു. കേരളത്തിന് പുറത്ത് ഒരു മലയാള സിനിമ നേടിയ ഉയർന്ന വാണിജ്യ വിജയം കൂടിയായിരുന്നു പുലിമുരുകൻ സ്വന്തമാക്കിയത്. കഴിഞ്ഞ 7 വർഷക്കാലമായി മോഹൻലാലും പുലിമുരുകനും സ്വന്തമാക്കിയ ഈ നേട്ടം തകർക്കാൻ മലയാളത്തിലെ ഒരു സിനിമയ്ക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ ടൊവിനോയെ നായകനാക്കി എത്തിയ ജൂഡ് ആന്റണി ചിത്രം 2018 മോഹൻലാലിന്റെ ആ റെക്കോർഡ് തകർത്തു. മലയാളത്തിൽ നിന്നുള്ള ഏക 200 കോടി ക്ലബ് എന്ന റെക്കോർഡ് നേട്ടമായിരുന്നു ചിത്രം സ്വന്തമാക്കിയത്. 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തിയ ചിത്രം 17 ദിവസങ്ങൾ കൊണ്ടായിരുന്നു പുലിമുരുകന്റെ റെക്കോർഡ് കളക്ഷൻ മറികടന്നത്. കേരളത്തിന് പുറമെ വിദേശ മാർക്കറ്റുകളിൽ നിന്നും വലിയ പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. കേരളം നേരിട്ട മഹാപ്രളയം പശ്ചാത്തലമായ ജൂഡ് ആന്റണി ചിത്രം 2018 ഓസ്കാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ടൊവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, നരേൻ ലാൽ, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ജോയ് മാത്യു, ജിബിൻ, ജയർകൃഷ്ണൻ, ഷെബിൻ ബക്കർ, ഇന്ദ്രൻസ്, സുധീഷ്, സിദ്ദിഖ്, തൻവീറാം, വിനീത കോശി, ഗൗതമി നായർ, ശിവദ, അപർണ ബാലമുരളി തുടങ്ങി വൻ താരനിരയായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ നിന്നുള്ള ബോക്സ് ഓഫീസ് നേട്ടത്തിൽ പട്ടികയിൽ 3rd സ്ഥാനത്ത് പ്രഭാസ് ചിത്രം ബാഹുബലി 2 ആണ്. 74.50 കോടി രൂപയായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമായി ചിത്രം നേടിയത്. യഷിന്റെ KGF 2 68.50 കോടി. പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം ലൂസിഫർ 66.10 കോടി. ആറാമതുള്ള വിജയുടെ ലിയോ 60.5 കോടി. രജനീകാന്തിന്റെ ജയിലർ 57.70. RDX 52.50 കോടി. മമ്മൂട്ടിയുടെ ഭീഷ്മപർവം 47.10 കോടി. മോഹൻലാൽ ചിത്രം ദൃശ്യം 50 കോടി എന്നിങ്ങനെയും സ്വന്തമാക്കി. അതേസമയം നേരെന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെതായി പുറത്തെത്തിയത്. ജിത്തു ജോസഫ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം. മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത്. നാളുകൾക്ക് ശേഷം ലാലേട്ടന്റെ അഭിനയ മികവുള്ള കഥാപാത്രത്തെ കാണാൻ കഴിഞ്ഞു. ലാലേട്ടൻ തിരിച്ചെത്തി എന്നെല്ലാമാണ് കമന്റുകൾക്ക് ചിത്രത്തിന് ലഭിച്ചിരുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രത്തിന്റെ നിർമ്മാണം. എലോണിന് ശേഷം ആശീർവാദ് നിർമ്മിക്കുന്ന ചിത്രമാണിത്. അടുത്തിടെ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. താൻ 4.5 പതിറ്റാണ്ടായി സിനിമയുടെ ഭാഗമാണെന്നും തന്റെ ജീവിതത്തിലേക്ക് സിനിമ എത്തുകയായിരുന്നു എന്നും താൻ അതിനുവേണ്ടി അലഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ 43 വർഷങ്ങളായി മറ്റുള്ളവരുടെ സമയത്തിനനുസരിച്ചാണ് താൻ ജീവിച്ചതെന്നും തന്റേതായ ഒരു സമയം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും താരം പറയുന്നു. ഒരു സിനിമയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള കൂടുമാറ്റമായിരുന്നു, അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലെന്നും ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ തനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നല്ല യാത്രകളും കുടുംബ നിമിഷങ്ങളുമെല്ലാം നഷ്ടമായെന്നും ഇനി തനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കണമെന്നും മോഹൻലാൽ പറയുന്നു. ചെറുപ്പം മുതലേ ആത്മീയതയുടെ താല്പര്യമുണ്ട്. ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണ്ണമായും ആത്മീയതയിലേക്ക് പോകുമെന്നും തന്റെ അനുഭവങ്ങളാണ് തന്നെ മാതാ അമൃതാനന്ദമയിലേക്ക് അടുപ്പിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു.